കടലിലെ അലറുന്ന തിരമാലകളോടും കടൽക്ഷോഭങ്ങളോടുമെല്ലാം പൊരുതി ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് ഓരോ മത്സ്യത്തൊഴിലാളികളും എന്നാൽ ഇന്ന് കുറച്ച് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഒരു വഖഫ് എന്ന മൂന്ന് അക്ഷരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് പ്രകൃതിക്ഷോഭങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെല്ലാം വീറോടെ നേരിടുന്ന ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പക്ഷേ ഈ വഖഫ് എന്ന മനുഷ്യനിർമ്മിതമായ ദുരന്തത്തിൽ നിന്ന് പുറത്ത് കടക്കാനാവാതെ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ മുനമ്പത്ത് നാം കാണുന്നത് ഏകദേശം അറുന്നൂറ് കുടുംബങ്ങളാണ് നൂറ്റി പതിനേഴ് ഏക്കർ ഭൂമിയിലായി വഖഫ് എന്ന ഒരു കിരാത നിയമം ഭാരതത്തിൽ നിലനിൽക്കുന്ന വഖഫ് എന്ന ഈ കിരാത നിയമത്തിൽ പെട്ട് കിടക്കുന്നത് നമ്മൾ നിർത്തിയിരിക്കുന്നത് ഈ മുനമ്പത്താണ് ഇവിടെ ഒരു ക്രൈസ്തവ ദേവാലയവും അതോടൊപ്പം തന്നെ അറുന്നൂറ് കുടുംബങ്ങളും ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അവരുടെ ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കടന്നു ചെല്ലാം ഈ വക ബന്ധപ്പെട്ട് സ്വന്തം ഭൂമി നഷ്ടപ്പെടുന്ന ജോസഫ് ബെന്നി ചേട്ടനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ആൾ ഒരു മുനമ്പം തീരത്തുള്ള ഈ ഒരു വഖഫ് ബോർഡിൻ്റെ ഈ ഒരു കയറ്റത്തിൽ ഇരയായ വ്യക്തിയാണ് ചേട്ടൻ നമസ്കാരം നിങ്ങളുടെയൊക്കെ ഭൂമിയാണ് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കുന്നത് ഈ ശരിക്കും ഈ ഒരു വഖഫ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ മുനമ്പത്തെ ഈ ഒരു തീരപ്രദേശം മുഴുവൻ ഏകദേശം നാനൂറ് ഏക്കർ എന്ന് പറയുന്നു ഇപ്പം എത്ര ഏക്കർ എന്ന് അറിയില്ല ഇപ്പോൾ ഇത്രമാത്രം ഭൂമി വഖഫ് ആണ് എന്ന് പറയുന്നതിന് പിന്നിലുള്ള ആ ഒരു ചരിത്രം ഒന്ന് പറയാം ഞങ്ങൾ നൂറ്റാണ്ടുകളായി മാതാപിതാക്കന്മാർ ഇവിടത്തെ സ്ഥിരമായി മത്സ്യബന്ധനം നടത്തി ജീവിച്ചിരുന്നവരാണ് അപ്പം ഞങ്ങളുടെ ഈ സ്ഥലങ്ങളെല്ലാം മത്സ്യത്തൊഴിലാളികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഒഴിച്ചിട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അബ്ദുൽ സത്താർ ഹാജി മൂസ സേട്ടിന് തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് നൽകിയതാണ് നാനൂറ്റിനാല് ഏക്കർ ഭൂമി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശിയായ സിദ്ദിഖ് സേട്ട് എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും എണ്ണൂറ്റി എഴുപത്തി ബാർ ആയിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന നമ്പർ പ്രകാരം ആധാരം രജിസ്റ്റർ ചെയ്തെടുക്കുകയും അതിന് പട്ടയം പിടിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടായപ്പോൾ സീവാൾ കടൽ ഭിത്തി ഇല്ലാഞ്ഞതിൻ്റെ പേരിൽ കടൽ കയറി ഈ ഭൂമിയെല്ലാം ഇവിടുത്തെ കരയെല്ലാം എടുത്ത് ഇത് നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയും അറുപത് ഏക്കർ വെള്ളവുമായിട്ട് ചുരുങ്ങുകയാണ് ചെയ്തത് ഈ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തന്നെയാണ് കോഴിക്കോടുള്ള ഫറൂഖ് കോളേജിൻ്റെ ഉദ്ഘാടനവും നടക്കുന്നത് അപ്പോൾ സിദ്ദിഖ് സേട്ടുവിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന സീതി സാഹിബ് മുഖേനയാണ് ഫറൂഖ് കോളേജിന് ഈ ഭൂമി ദാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ മാസം ഒന്നാം തീയതി സിദ്ദിഖ് സേട്ടു ഫറൂഖ് കോളേജിന് ഈ ഭൂമി പൂർണ്ണ അധികാരത്തോടുകൂടി ക്രയവിക്രയ സർവാധികാരങ്ങളോടും കൂടി ഒരു കണ്ടീഷണൽ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ആ ആധാരത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഫറൂഖ് കോളേജ് ഇല്ലാതെ വരികയും ഈ ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ എനിക്കും എൻ്റെ അനന്തരാവകാശികൾക്കും ഈ ഭൂമി തിരിച്ചെടുക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരവും അവകാശവും ഉണ്ടായിരിക്കും എന്ന് കൃത്യമായി ആ ആധാരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പെർമനൻ്റ് ആയി ഡെഡിക്കേഷൻ ചെയ്തതല്ല ഇത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഡെഡിക്കേഷനാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂമി വഖഫല്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് വഖഫിൻ്റെ എഴുതപ്പെട്ട നിയമങ്ങളെല്ലാം വരുന്നത് അതിനു മുൻപേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കൊടുത്ത ഈ ഭൂമിയിൽ ഈ ഒരു വാക്ക് എഴുതി ചേർത്തു അതായത് ഞാൻ ക്രയവിക്രയ സർവസ്വാതന്ത്ര്യത്തോടു കൂടി ഫറൂഖ് കോളേജിന് വഖഫായി ഞാൻ എഴുതുന്നു എന്നൊരു വാക്കുള്ളത് കൊണ്ട് മാത്രമാണ് ആ വാക്കുമേ കയറി പിടിച്ചാണ് ഇപ്പോൾ ഞങ്ങളെയെല്ലാം ഒഴിവാക്കാനായിട്ട് പരിശ്രമിച്ചു പക്ഷേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നാം തീയതിക്ക് മുൻപ് സിദ്ദിഖ് സേട്ടു ഇവിടെ വരുമ്പോൾ ഏപ്രിൽ മാസത്തിലും മാർച്ച് മാസത്തിലുമായി ഇവിടെയുള്ള താമസക്കാരിൽ പതിനാല് വീട്ടുകാർക്ക് അതായത് റോഡ് ശരിയാക്കി തരാം നിങ്ങൾക്ക് കരണ്ട് തരാം പാലം ശരിയാക്കി തരാം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടിയാൻ സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നും പറഞ്ഞ് പതിനാല് പേർക്ക് ഫറൂർ തഹസിൽദാരിൽ നിന്നും കുടിയാൻ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് സിദ്ദിഖ് സിദ്ധിക്ക് ടു ഫറൂഖ് കോളേജിന് ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ ഇവിടെ ധാരാളം മത്സ്യത്തൊഴിലാളികൾ താമസിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായതാണ് ഈ രേഖകളിലൂടെ തന്നെ അങ്ങനെയുള്ള ഒരു ഭൂമിയും ഒരിക്കലും വഖഫ് വഖഫ് ബോർഡിന് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുന്നതല്ല തുടർന്ന് ഫറൂഖ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഈ ഭൂമിയിലേക്ക് വരികയും ഇവിടെ അറുപത് ഏക്കർ വെള്ളത്തിൽ ഇരുപത് ഏക്കർ ബണ്ട് കെട്ടി തരംതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഉടനെ ഇവിടെയുള്ള ആളുകൾ ഈ കരയിൽ നിന്നും മറുകരയിലേക്ക് പോകാൻ മാർഗമില്ലാതെ വരുന്നതിൻ്റെ പേരിൽ അവർക്കെതിരെ ശക്തമായ രീതിയിൽ സമരമുറകൾ ആവിഷ്കരിച്ചു അവരുമായി സംഘടനത്തിനേർപ്പെട്ടു ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഇവിടെ ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയൊന്നുമില്ല ഫറൂഖ് കോളേജിൻ്റെ ഭൂമി കടലെടുത്ത് പോയതാണ് അത് പടിഞ്ഞാറാണ് എന്നും പറഞ്ഞ് തർക്കത്തിലേർപ്പെടുകയും പല സംഘടനകളുണ്ടായും ഇവിടുത്തെ ആളുകൾ ജയിൽവാസം അനുഭവിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഫറൂഖ് കോളേജ് ഇവിടെയുള്ള ആളുകൾക്കെതിരെ അഡീഷണൽ ജില്ലാ കോടതിയിൽ കേസ് കൊടുത്തു മുപ്പത്തഞ്ചേ ബാർ അറുപത്തിരണ്ട് എന്ന കേസ് നടക്കുകയും ആ കേസ് ഈ ഭൂമി ഈ ഇവിടുത്തെ താമസക്കാരുടെ ഭൂമിയാണെന്ന് കോടതി ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്തു വിധിക്കുകയുമാണ് ചെയ്തത് തുടർന്ന് അതിന് ശേഷം അറുപത്തേഴിൽ അമ്പത്തിമൂന്ന് ബാർ അറുപത്തേഴ് എന്ന നമ്പർ പ്രകാരം ഫറൂഖ് കോളേജ് വീണ്ടും സബ് കോടതിയിൽ കേസ് കൊടുത്തു അത് നാനൂറ്റി ഏക്കർ ഭൂമി ഡോക്യുമെൻറ്റ് പ്രകാരം ഫറൂഖ് കോളേജിൻ്റെയാണെന്ന് കണ്ടെത്തി തുടർന്ന് അപ്പീൽ ഞങ്ങൾ പോയി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എ എസ് അറുന്നൂറെ ബാർ എഴുപത്തി ഒന്ന് കേസ് എഴുപത്തിയഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇത് ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് കണ്ടെത്തി അങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം പോകുന്നത് ഉടനെ തന്നെ അങ്ങനെ വന്നപ്പോൾ അവരിവിടെ ഈ തെങ്ങ് കയറാനൊക്കെ ശ്രമിച്ചു വന്നപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ കുടിയാൻ സംഘം രൂപീകരിക്കുകയും പന്ത്രണ്ട് വർഷം ഫറൂർ മുൻസിഫ് കോടതിയിൽ കേസ് നടത്തുകയും ചെയ്തു ഞങ്ങളുടെ കേസ് നടത്തിയിരുന്ന ഉഷാ സുകുമാരനും സുകുമാരൻ വക്കീലും ജഡ്ജിയായിട്ട് പ്രൊമോഷൻ കിട്ടിയതിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെയൊക്കെ ശക്തമായ ഇടപെടലുകൾ നിമിത്തം ഫറൂഖ് കോളേജിന് പണം ആവശ്യമായി വന്നതുകൊണ്ടും അവർക്ക് അവിടെ ഭൂമി മേടിക്കാനുള്ള സംവിധാനം അവിടെ കിട്ടിയതിൻ്റെ പേരിലും ഞങ്ങളുടെ കയ്യിൽ നിന്നും ഏറ്റവും വില കൊടുത്ത് ആധാരം ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് അവർ ഫറൂഖ് കോളേജ് ഈ ഭൂമി മേടിക്കുകയാണ് ചെയ്തത് പിന്നെ എങ്ങനെയാണ് ഈ ഭൂമി അതിന് കാരണം ഞങ്ങളുടെ കേസ് നടത്തിയിരുന്നത് സുകുമാരൻ വക്കീലും ഉഷാ സുകുമാരൻ വക്കീലുമാണ് അവർ പിന്നീട് ജഡ്ജിമാരായി മാറി അപ്പോൾ അവരുടെ സ്വാധീനവും പിന്നെ ഫറൂഖ് കോളേജായിട്ട് അവരെ ഒരു ധാരണയിലും എത്തി അവർക്ക് കെട്ടിടം പണിയാൻ ഫറൂഖ് കോളേജിന് ബിൽഡിംഗ് പണിയേണ്ടത് അത്യാവശ്യമായിരുന്നു സാമ്പത്തികം ആവശ്യമായി വന്നതിനാലും അവിടെ അവർക്ക് പറ്റിയ ഭൂമി വാങ്ങാനുള്ള സംവിധാനം സംവിധാനമുണ്ടായതിൻ്റെ പേരിലും ഇവിടുത്തെ ഭൂമി ഞങ്ങൾക്ക് വില തന്ന് വില ഞങ്ങൾക്ക് തന്ന് അവരവിടെ അത് പണിയുകയാണ് ചെയ്തത് അന്നത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഞങ്ങൾ അവർക്ക് കൊടുത്തത് അതിലവർ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ പത്താം തീയതി ഫറൂഖ് കോളേജ് മാനേജിങ് കമ്മിറ്റി റെസൊല്യൂഷൻ പാസാക്കി അവിടുത്തെ ഹസൻകുട്ടി സാഹിബിനെയാണ് അതിന് വേണ്ടിയിട്ട് ആധാരം രജിസ്റ്റർ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കുന്നത് അങ്ങനെ എൺപത്തി ഒമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ അവരിൽ നിന്നും ഭൂമി വിലക്ക് വാങ്ങിച്ച് ആധാരം രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് നടത്തി സകലവിധ അവകാശങ്ങളോടും കൂടി ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് അന്നുണ്ടായിരുന്ന ഓലമേഞ്ഞ വീടുകളെല്ലാം മാറി ചെറിയ കോൺക്രീറ്റ് വീടുകളും സാമ്പത്തികമായിട്ടുള്ള ചെറിയ അഭിവൃദ്ധിയും അതായത് വളർച്ചയോടൊപ്പം വികസനവും വന്നു പാലങ്ങളും റോഡുകളും വെളിച്ചവുമെല്ലാം വന്ന് സമ്പൽ സമൃദ്ധമായൊരു സുഖവ സുഖമായി ജീവിക്കുന്നൊരവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം പതിമൂന്നാം തീയതി കരമടക്കാൻ ചെന്നപ്പോൾ കരമടക്കാൻ പറ്റില്ല ഇത് വഗഫ് ബോർഡിൻ്റെ ഭൂമിയാണെന്നാണ് പറഞ്ഞത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് നിങ്ങളുടെയിലേക്കായി തീർ അതായത് ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാവിധ നിയമങ്ങളും അനുസരിച്ച് തന്നെ നിങ്ങൾ തീറായിട്ടെടുത്ത ഭൂമിയാണ് അതെ അതെ ആ ഭൂമി പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു വകഫായിട്ട് ഒരു വലിയൊരു ചതി അതിൻ്റെ തീർച്ചയായിട്ടും വളരെ വലിയ ചതിയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ഞങ്ങളുടെ പൂർവികർ താമസിച്ച് വന്നിരുന്ന ഭൂമി ഒരു കാലഘട്ടത്തിൽ പത്ത് മുപ്പത്തിനാല് വർഷം ഫറൂഖ് കോളേജായിട്ട് കേസ് നടത്തുക അങ്ങനെ ദാരിദ്ര്യത്തിലാവപ്പെടുക തുടർന്ന് ഇവിടെയുള്ള ആളുകൾ ഈ സമയത്ത് ഈ പറമ്പ് വാങ്ങിക്കാനായിട്ട് പെടുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് അതെല്ലാവരും ഇവിടെയുള്ള ആൾക്കാർ പറയാൻ പറ്റുന്നത് ഇപ്പോഴും ഭീഷണമുണ്ടോ ഈ വീശിയും അതേപോലെ കക്ക വാരിയും മണല് വാരിയും അതുപോലെ തന്നെ ചീനവല വലിച്ചും എല്ലാം കിട്ടിയ പൈസ അതേപോലെ തന്നെ എല്ലാവർക്കും ഒന്നും സ്വർണ്ണോക്കൊന്നും ഉണ്ടായിരുന്നില്ല കാലഘട്ടത്തിൽ പക്ഷേ മാല താലി മാലയൊക്കെ കൊണ്ടുവന്ന് പണയം വെച്ചു കാതിൽ കമ്മല് എടുത്ത് അങ്ങനെയെല്ലാം വിറ്റ് കിട്ടിയ പൈസ ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ ഇനി കേസ് നടത്തുന്നുണ്ടല്ലോ എന്നുള്ള ധാരണയിലാണ് ഞങ്ങള് ഈ പറമ്പ് വാങ്ങിക്കുന്നത് അതിനുശേഷമാണ് ഈ പറയുന്ന ഈ ദുർഗതി ഞങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കുന്നത് കുടുംബം നേരിട്ട് എന്റെ അപ്പച്ചതാണ് അല്ലേ ഇത് അല്ലാണ്ട് വന്ന് വാങ്ങിയവരുണ്ട് അതിനുശേഷം മറ്റോ തീരാധാരമായി എടുത്ത് വാങ്ങിയവരും ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ട് അകപ്പെട്ടിട്ടുണ്ട് അന്ന് ആധാരങ്ങളാണ് രജിസ്റ്റർ തന്നത് ഇപ്പോൾ ആധാരങ്ങളെ ഈ ഒരു പ്രശ്നം ബാധിക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു വഖഫ് ബോർഡിന്റെ ഒരു നിയമത്തിന്റെ ഒരു ചതിയിൽപ്പെടുത്തി ഇങ്ങനെ ഒരു സാധനം ഉൾപ്പെടുത്തുന്നു ഇവർക്ക് ഇത് വാങ്ങിയത് തിരുവിതാംകൂർ രാജാവ് അല്ലെ അതെ അതെ തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് കൃഷി ആവശ്യത്തിന് ആവശ്യത്തിന് വേണ്ടി ഒരു പക്ഷെ അവർക്കും ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം ഇവിടെ രാജ്യത്തേക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ രാജാവിനോ അല്ലെങ്കിൽ ബോർഡ് ഇവർക്കൊക്കെ ഈ ഒരു ഭൂമി ഞങ്ങളേതാ രീതിയിൽ അതെ അതെ അത് വഖഫ് ബോർഡിനാണ് അതിനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ആ നിയമം വരുന്നത് അത് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയെടുത്ത് ഏത് ഭൂമിയും അവർക്ക് ക്ലെയിം ചെയ്യാം അതിന് ആ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ബാക്കി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ താമസിക്കുന്ന ആളുകൾ കൊടുക്കുന്ന നിയമം എഴുതി വെച്ചു അത് സാധാരണക്കാരായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ ഞങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഈ നിയമത്തിന് മാറ്റം വരുത്തണം അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും തീർച്ചയായിട്ടും ജോഷി മയ്യാറ്റിലച്ചൻ പറഞ്ഞ പോലെ നിയമപരിരക്ഷയുള്ള ഒരു കൊള്ള സംഘം ബഗഫ് ബോർഡിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അങ്ങനെയാണ് അതുതന്നെയാണ് സത്യവും യാഥാർത്ഥ്യവും എന്ന് ഇപ്പോൾ ജോസഫ് ബെന് പറഞ്ഞ ഈ ഒരു ചരിത്രം ആദ്യം മുതൽ ഈ ചരിത്രം നമ്മളെ അത് വീണ്ടും അത് ഊട്ടി ഉറപ്പിക്കുക തന്നെയാണ് വഖഫ് എന്ന അറബി വാക്കിനർത്ഥം നിയന്ത്രണം നിരോധനം എന്നാണ് വിൽക്കാനോ കൈമാറ്റം ചെയ്യപ്പെടാനോ കഴിയാത്ത വിധം അള്ളാഹുവിന് നൽകപ്പെട്ടതെന്നാണ് വഖഫ് ഭൂമി കൊണ്ട് അർത്ഥമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലുള്ള കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ആകെ മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകളാണ് ഉള്ളത് നെഹ്റു സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വഖഫുകളുടെ കേന്ദ്രീകരണം സാധ്യമാക്കിയത് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലങ്ങളിൽ വസ്തുവകകളുടെ രേഖകൾ ഹാജരാക്കാൻ ബാധ്യതയുള്ള പ്രദേശവാസികൾ പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണൽ കോർട്ടിലാണെന്നതാണ് ഈ നിയമത്തിലെ വിരോധാഭാസം ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്ക് പോലും ഇതിൽ ഇടപെടുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ വഖഫ് ഭേദഗതി അനുസരിച്ച് നിസ്കാരം പോലുള്ള മതകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലം അതൊരു വാടകമുറി ആണെങ്കിൽ കൂടി കാലപരിധിക്ക് അതീതമായി വഖഫ് ആയി കണക്കാക്കപ്പെടും നിലവിലെ നിയമമനുസരിച്ച് ഇന്ത്യയിലെ ഏതു ഭൂമിയിലും വഖഫിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയും അത്തരത്തിൽ സ്വതന്ത്ര ഭാരതത്തിലെ കിരാത നിയമമായ വഖഫിന്റെ ചതിയിൽപ്പെട്ടതിന്റെ കണ്ണീർ കഥ പറയാനുണ്ട് ഈ മുനമ്പം തീരത്തിന് മുനമ്പം വേളാങ്കണ്ണി മാതാപള്ളി വികാരി ഫാദർ ആൻ്റണി സേവർ നമ്മളോടൊപ്പം ചേരുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടും മുനമ്പം ഈ ഒരു വേളാങ്കുണ്ടി മാതപ്പള്ളിയും ഇവിടുത്തെ ഒരു അറുന്നൂറ് കുടുംബങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലെയും നമ്മൾ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്താണ് നിലവിൽ ഇപ്പോഴത്തെ ഈ ഈയൊരു പ്രദേശത്താവസ്ഥ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുതൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് കര അടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥ അതുപോലെ തന്നെ ഇവിടെ സ്ഥല ഇടപാടുകൾ സാധിക്കുകയില്ല മാത്രമല്ല എല്ലാവർക്കും ഏകാശ്രയമായിട്ടുള്ള അവരുടെ സ്ഥലവും ആധാരവും ബാങ്കുകളിൽ വെച്ച് ഈടായിട്ട് വെച്ച് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒത്തിരി കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ പല വിവാഹങ്ങളും മുടങ്ങിപ്പോയിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ തീരദേശ ഹൈവേക്ക് വേണ്ടി ഇപ്പോൾ കല്ലിട്ടുകൊണ്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി വീടുകൾ നഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷെ എന്നാലും ഇപ്പോഴും സ്ഥലം ഇങ്ങനൊരു പ്രശ്നത്തിലായിരിക്കുന്നത് കൊണ്ട് ഇനി തീരദേശ ഹൈവേക്ക് വന്ന് സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിലും ഇവിടെ ഉള്ളവർക്ക് സ്ഥലവും നഷ്ടപ്പെടും വീടും നഷ്ടപ്പെടും മാത്രമല്ല അതിനുള്ള കോമ്പൻസേഷൻ ഒന്നും തന്നെ കിട്ടാത്ത ഒരു സാധ്യത ആണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ വേദനകളിലൂടെയാണ് ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വിശ്വാസികൾ പ്രത്യേകിച്ച് നമ്മുടെ ഇടവിലെ ജനങ്ങളും എല്ലാം ഈ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ അറുനൂറ് കുടുംബങ്ങൾ എത്ര കുടുംബങ്ങളാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത് ഈ ഒരു പ്രശ്നം ഈ ഒരു പ്രശ്നത്തിൽ ഏകദേശം നാനൂറ്റി നാൽപ്പത് കുടുംബങ്ങളെല്ലാം ബാധിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ പിന്നെ ഹൈന്ദവരും ഇതിലുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ഒരു ഭൂസംരക്ഷണ സമിതി എന്നൊരു സമിതി രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ രൂപീകരിക്കുകയും ചെയ്തു അന്ന് മുതൽ ഇതിനു വേണ്ടി ഞങ്ങൾ പല രീതികളിൽ മീറ്റിങ്ങുകൾ കൂടുകയും രാഷ്ട്രീയ നേതാക്കളെ ചെന്ന് കാണുകയും അതോടൊപ്പം തന്നെ കോടതിയിൽ ഇപ്പോൾ ആറ് കേസുകളുണ്ട് അതെല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വന്നിരിക്കുന്നത് അതിലൊത്തിരി സന്തോഷമുണ്ട് എന്നാലും ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്നത് ഏത് രീതിയിലാണ് ഞങ്ങൾക്ക് തന്നെ അറിയുകയില്ല കാരണം ഇപ്പോൾ പുതിയതായിട്ട് വഖഫിൻ്റെ നിയമത്തിൽ ഭേദഗതി വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളെ ഒത്തിരിയേറെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ അതിന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ദേവാലയം ഈ ഒരു ഭീഷണി തന്നെ നിൽക്കാൻ ഈ ഒരു ദേവാലയവും ഈയൊരു പ്രശ്നത്തിൽ തന്നെ നിൽക്കുകയാണ് കാരണം ഈ ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ആ പ്രശ്നം നേരിടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ദേവാലയം അതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ദേവാലയം മാത്രമല്ല ഇതിൻ്റെ ഇവിടെ ഒരു കോൺവെൻറ്റും ഉണ്ട് അവർ നടത്തുന്ന ചെറിയൊരു കിൻഡർ ഗാർഡൻ സ്കൂളും ഉണ്ട് ഇതെല്ലാം ഈ പ്രശ്നത്തിൽ ആയിരിക്കുകയാണ് ഇത് നിയമപരമായിട്ട് ഇതിൽ ഇതോടൊരു നിയമമാണ് ഈ വഖഫ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയിലോ ഇപ്പോൾ ഈ വഖഫ് ട്രൈബ്യൂണലിനെ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കാത്ത നിലയിലാണ് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത് അപ്പോൾ ഇതിനെ വേറെ ഏത് രീതിയിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് നിയമപരമായി ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ ചില അഡ്വക്കേറ്റ്സിനെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതാണ് ഈ പുതിയ നിയമത്തിലെ ഭേദഗതി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസുകളൊക്കെ ഇല്ലാതാകും കാരണം പുതിയ നിയമ ഭേദഗതിയിൽ ഒത്തിരി ഗൈഡ് ലൈൻസ് അവർ കൊടുത്തിട്ടുണ്ട് ഇനി പുതിയൊരു വഖഫിൻ്റെ സ്ഥലം എന്ന് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിലൊക്കെയുള്ള നീക്കങ്ങളാണ് അവർ ചെയ്യേണ്ടതെന്നും അതിനുള്ള ഒത്തിരി ഗൈഡ് ലൈൻസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം മുൻ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഏറെ സഹായിക്കുന്നതായിരിക്കും ഈ കേസുകളൊന്നും ഇല്ലാതെയാവുകയും ചെയ്യും ഈ സ്ഥലം ഞങ്ങൾക്ക് തന്നെ സ്വന്തമാവുകയും ചെയ്യും രാഷ്ട്രീയക്കാരുടെ ജനപ്രതിനിധികളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് ഈ വിഷയത്തിൽ ജനപ്രതിനിധികളുടെ സപ്പോർട്ട് ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ നേതാക്കളും ഇവിടെ വന്നിരുന്നു അവരെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ഞങ്ങൾ അവരെ സപ്പോർട്ട് ഇനിയും കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും ചെയ്യാമെന്ന് പറയുന്നുമുണ്ട് ഇപ്പോൾ ആണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയാണ് ഇതിനെ നിയമ ലോക്സഭയിൽ എതിർത്തത് ഈയൊരു വകഫിൻ്റെ നിയമ ഭേദഗതിയെ ഒരുപാട് എതിർത്തു അപ്പോൾ ഇവിടുത്തെ എം പി ഹൈബീഡനാണ് അദ്ദേഹം കോൺഗ്രസ് ആണ് അദ്ദേഹം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് ദൈവം ഇപ്പോൾ ഞങ്ങൾ ബിഷപ്പിനോട് ചെന്ന് സംസാരിക്കുകയും ബിഷപ്പ് നേരിട്ട് ഹൈബീഡൻ സാറെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഹൈബീഡൻ സാറിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് രൂപതയും അതോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ സമൂഹങ്ങൾ എല്ലാവരും തന്നെ എല്ലാ സംഘടനകളും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഇപ്പോൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടവക വികാരി എന്ന നിലയ്ക്ക് ഇവിടുത്തെ ഇടവക ജനങ്ങളുടെ സങ്കടവും വേദനയിലൊക്കെ പങ്കുചേരേണ്ടതാണ് അപ്പൊ ഈ ഒരു ദുഃഖത്തിൽ വിശ്വാസികൾ എങ്ങനെയാണ് അച്ഛനടുത്തേക്ക് വരുന്നതും പറയുന്നത് ആ അവരുടെ ഒത്തിരി നിരാശരായിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പല രീതികൾ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടും ഒരു അന്ത്യം വരാത്തൊരവസ്ഥയിലാണ് നമുക്കറിയാം കോടതികളിലെ കേസുകളാണെങ്കിൽ ഒത്തിരി വർഷങ്ങളോളം നീണ്ടുപോകും അതേസമയത്ത് അവരുടെ ഭാവി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് കാരണം പ്രത്യേകിച്ച് മക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ സാധിക്കാത്ത അവസ്ഥകൾ അവർക്ക് കഴിവുകളുണ്ടെങ്കിൽ പോലും അവർക്കും പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥകൾ അവരുടെ നിസ്സഹായ അവസ്ഥകൾ എപ്പോഴും അന്ന് പങ്കുവെക്കാറുണ്ട് അവരുടെ ആശ്രയമെന്ന് പറയുന്നത് അവർ ുള്ള സ്ഥലവും വീടും ഒക്കെയാണ് പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തീർച്ചയായിട്ടും വേദനകൾ സഹിക്കാൻ പറ്റാത്തതാണ് അതെല്ലാവരും ഒന്ന് നമ്മളോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് നിരാശരാകുന്നുണ്ട് പക്ഷേ ഏതായാലും നമ്മൾ അവർക്ക് പ്രതീക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പ്രശ്നം ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു ചിന്ത നമുക്കെല്ലാം അല്ല പിള്ളേരും പിള്ളേരുൾപ്പെടെ ഞങ്ങൾക്ക് ഭാവി ഉണ്ടല്ലോ അവർ എൻ്റെ പെങ്ങള്ള ഭൂമി വീടാണെങ്കിൽ കാണാൻ ഇത് ഞങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് വന്ന കാശാണത് അതിൻ്റെ പൈസ ഈ ഒരു ലക്ഷം രൂപ ഞങ്ങൾക്ക് ഞങ്ങളെ പള്ളിപ്പുറം പഞ്ചായത്തിൽ നിന്ന് കിട്ടാറുണ്ട് ആ പൈസ ഞങ്ങൾക്ക് കിട്ടാൻ പറ്റാത്തൊരു ഗതികളുടെ ഇപ്പോൾ പിന്നെ വെച്ചാൽ ഇവിടുത്തെ ചേച്ചി മുട്ട് അങ്ങനെ പോയിരിക്കണം ആ മുട്ടുകാർ ശരിയാക്കിൽ ഞങ്ങൾ പഞ്ചായത്തിലാണ് വില്ലേജിലാണ് സോഷ്യലിൽ പോയ കാശ് കിട്ടിയാലേ ആ ചേച്ചി അസുഖം മാറ്റാൻ പറ്റുള്ളൂ അതുപോലും ഞങ്ങൾക്ക് മാറ്റാൻ പറ്റാത്തൊരു ഹൗസ് വൈപ്പ്

ഞങ്ങളിപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ജനിച്ചിട്ട് മുപ്പത്തിനാല് വർഷമായി ഈ ഇത്രയും വർഷത്തോളം ഇവിടെ ജനിച്ചു വളർന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയുന്ന ഒരു അവസ്ഥ വളരെ ദയനീയമാണ് ഞാൻ ഡി എഡ് കഴിഞ്ഞൊരു ആയിരുന്നു അപ്പോൾ എനിക്ക് സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളിൽ നമുക്ക് ഓഫേഴ്സ് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് നമ്മൾ കൊടുക്കണം പക്ഷേ അത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാരം പോലും നമുക്ക് പണയം വെക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല അച്ഛനും അമ്മയും വയ്യാത്ത ആളുകളാണ് അപ്പോൾ അവരെയും കൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇറങ്ങുക അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ ദയനീയമാണ് അതെൻ്റെ ാരും മാത്രമല്ല നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും എല്ലാവരും പേഷ്യൻസാണ് അവർക്കെല്ലാം ഇങ്ങനെ ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഞാനൊരാർ പേഷ്യൻ്റാണ് പന്ത്രണ്ട് കൊല്ലം ചികിത്സയിലാണ് ഞങ്ങൾ ഇറക്കി വിട്ടെങ്ങാട് പോകും എവിടെ പോകും ഞങ്ങൾക്ക് സ്ഥലവും വല്ലതും ഉണ്ടാകും ഇല്ലില്ല ജീവിച്ചിരുന്നു ഇപ്പം എനിക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിൻ്റെയൊക്കെ ഒരു വലുതായോന്നൊരവസ്ഥയിൽ അവർക്ക് വിദ്യാഭ്യാസം ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ എവിടെ പോകും ഞങ്ങൾക്ക് ഒരു ആധാരം പണിയം വെക്കാൻ അല്ലെങ്കിൽ ഒരു കരോടച്ച് റെസീപ്റ്റ് പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ വില്ലേജിൽ നിന്ന് കിട്ടുന്നില്ല ഇപ്പൊ ഇവർ ഇവളുടെ ഈ പഠനത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ സംഭവങ്ങളെല്ലാം വേണ്ടതാണ് അപ്പോൾ ഞങ്ങൾ ഇനി എവിടെ പോയാണ് ഈ സംഭവങ്ങൾ വാങ്ങണ്ട ഇവർ ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾക്ക് കടലിൽ ചാടാനുള്ള ആ ഒരു ഇതേ ഉള്ളൂ അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ മുമ്പിൽ വേറൊരു നിയമ നടപടി ഒന്നുമില്ല അൻപത്തെട്ട് വർഷമായി ഞാനിവിടെ ജനിച്ച് വളർന്നേനെ കെട്ടിച്ചിട്ട് മൂന്ന് വർഷവും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇവിടെ സ്ഥലം പൈസ കൊടുത്ത് വാങ്ങിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നേന് എൻ്റെ അപ്പച്ചനന്മാരായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇത് ഞങ്ങൾക്ക് അന്നേരം ഇങ്ങനെ ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്ത് എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ അന്ന് വിറ്റാണ് ഞങ്ങൾ പണിയെടുത്ത് കമ്പനിയിൽ പോയി ചെമ്മീൻ ഉള്ളിയൊക്കെ നടക്കണ സമയനായിരുന്നു ആ സമയത്ത് അത് ഉണ്ടായിരുന്ന സ്വർണ്ണങ്ങളൊക്കെ കൊടുത്ത് ആ സ്ഥലം കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് അങ്ങനെ കിട്ടിയ സ്ഥലമാണ് അതിൽ നിന്ന് ഞാൻ എന്നെ കെട്ടിച്ച് വിട്ടതിന് ശേഷം ഞാൻ തിരിച്ച് പിന്നെ ഇവിടെ തന്നെ വന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച് താമസിക്കണേ ഇപ്പം ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് പോകും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളാണ് മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം അവർക്ക് നല്ലൊരു ജോലി വേണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് നമ്മ വിദ്യാഭ്യാസത്തിന് അതിൻ്റേതായ പ്രാധാന്യമുള്ള ഈ കാലയളവിൽ നമുക്ക് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ഈ കടപ്പുറം നിവാസികളെല്ലാവരും കടന്നു പോകുന്നത് അതായത് ഇന്നിപ്പോൾ അന്നന്ന് വെയിലെടുത്ത് ജീവിച്ചു പോകുന്ന ആളുകളാണ് നമ്മളുടെ ഇവിടെയുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളാണ് കൂടുതൽ തിങ്ങി ഒരു സ്ഥലം കൂടിയാണ് ഈ കടപ്പുറം എന്ന് പറയുന്നത് അപ്പോൾ അവർക്കെല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളും ആശകളൊക്കെ നിന്നു പോകുന്ന ഒരവസ്ഥയിലൂടെ വളരെ ശോചനീയ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മാനസികമായും ഞങ്ങളെല്ലാവരും വളരെയധികം ദുഃഖാവസ്ഥയിലൂടെയാണ് പോകുന്നത് കാരണം എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്താണ് നല്ല വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് അവൾക്ക് പുറത്തോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ട് പോലെ നമുക്ക് അവരുടെ ആഗ്രഹം നമ്മളുടെ കയ്യിൽ പട്ടയമുണ്ട് ഈ പട്ടയവും നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ബാങ്കിനെ സമീപിച്ച് അത് വെക്കാൻ വെച്ച് അവരുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് ഏറ്റവും വലിയ ഒരു ദുഃഖാവസ്ഥയാണ് ഇതുപോലെ തന്നെ എൻ്റെ അവസ്ഥ പോലെ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ കുറേ കുടുംബങ്ങൾ ഇതിലിങ്ങനെ തന്നെ കടന്നു പോവുകയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമുക്ക് ജീവിച്ച് വേല നമുക്ക് ജീവിക്കാം പക്ഷേ നമ്മളുടെ മക്കളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരാഗ്രഹം അത് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ മോശാവസ്ഥയാണ് ചേച്ചി ഇവിടെ കട തുടങ്ങിട്ട് ഇവിടെ തുടങ്ങിയിട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി തുടങ്ങിയത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി എന്റെ വീട്ടിൽ ചെയ്യണത് കടയും നിങ്ങൾക്ക് കാരണം റോഡ് എടുത്ത് പോകും അല്ലേ അങ്ങനെ അങ്ങനെ വരാണെങ്കിൽ വരാണെങ്കിൽ ചെയ്യും ആത്മഹത്യ അല്ലാണ്ട് വേറെ ഒരു ഒരു കുടുംബ അങ്ങനെയുള്ള പല കുടുംബങ്ങളും ഇവിടെയുണ്ട് അപ്പൊ ആ കുടുംബങ്ങൾ മുഴുവനും വക്കിലോട്ടല്ല ഇതിന് ശരിക്കും പറഞ്ഞാൽ കോടതി ഇടപെടണം കോടതി നീതി നേടി തരണം ഞങ്ങൾ ഇവിടെ താമസിക്കണം ഞങ്ങൾ ഇവിടെനിന്ന് ആരും പുറത്താക്കാന്ന് വിചാരിക്കേണ്ട ഞങ്ങള് പോകില്ല പോവേമില്ല ഞാൻ വന്നവരെ ഞങ്ങൾ ഈ വിടുകയുമില്ല ഭൂ സംരക്ഷണ സമിതിയുടെ ചെയർമാനായ ജോസഫ് റോക്കി ചേട്ടാ നമ്മൾ ഏകദേശം പറഞ്ഞ സ്ഥിതിക്ക് വലിയൊരു ഇവിടെയുള്ളൊരു അറുന്നൂറോളം കുടുംബങ്ങൾക്ക് നേരെ ഈ വഖഫ് ബോർഡ് നടത്തിയിരിക്കുന്നത് വില കൊടുത്ത് വാങ്ങിയ ഭൂമി അത് പിന്നീട് വഖഫ് എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ ആ ഒരു കിരാത നിയമം എന്നൊക്കെ പറയാം ആ ഒരു നിയമത്തിൻ്റെ ലൂപ്പ് കോൾ ഉപയോഗിച്ച് വീണ്ടും അവർ അവരുടേതാക്കി തിരിച്ചെടുക്കുന്ന ഒരു സംഭവം അല്ലേ അതെ അതെ ഇതിൽ ഈ ഒരു കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എൺപത്തി എട്ട് കാലഘട്ടത്തിൽ ഫറൂഖ് കോളേജ് ഞങ്ങൾ കൊണ്ട് കേസ് പിൻവലിപ്പിച്ചു പിൻവലിപ്പിച്ചതിന് ശേഷം അന്നത്തെ മന്ത്രിമാരും ജഡ്ജിമാരും വക്കീലന്മാരും പ്രമുഖരെല്ലാവരും കൂടി കൂടി ഞങ്ങൾക്കിത് വിലത്തീറ് തരുകയാണ് ചെയ്തത് അവർ പറഞ്ഞ പൈസ കൊടുത്ത് ഈ ഭൂമി വാങ്ങി മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു തണ്ടപ്പേര് പിടിച്ചു കിടക്കുന്ന ഭൂമിയാണിത് പല ആൾക്കാരും ക്രയവിക്രയങ്ങൾ ചെയ്ത് പല ആൾക്കാരും ഇവിടുന്ന് വിറ്റുപോയി പല ആൾക്കാരും പുതിയതായിട്ട് വന്നു ഇവിടെ ഒരു ഞങ്ങളെല്ലാവരും ഒരു സൊസൈറ്റിനെ ആശ്രയിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ് ഈ കടലിൽ പോയി അന്നന്ന് കിട്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആധാരങ്ങളെല്ലാം കൊണ്ട് ഈ പള്ളിപ്പുറം എന്ന് പറഞ്ഞ ഒരു ബാങ്ക് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഈ ആധാരങ്ങളെല്ലാം പണയം വെച്ചിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഇവിടെ എല്ലാം ചെറ്റപ്പരകളായിരുന്നു ആ കാലഘട്ടത്തിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണീർ കണ്ണീരിൻ്റെ കഥന കഥകളാണ് കാരണം രണ്ട് ഓല വെച്ചാൽ മാത്രമേ വെള്ളം കിഴ്പോട്ട് വരാണ്ടിരിക്കുകയുള്ളൂ രണ്ടു ഓല വെക്കാൻ കഴിവില്ലാത്ത കാലഘട്ടത്തിൽ ഓരോ ഓല വെച്ചിട്ട് വെളുക്കാറാകുന്നവർ അമ്മ ഈ ചോരുന്ന കൂരയിൽ കുഞ്ഞിന് നെഞ്ചോറ് ചേർത്ത് പിടിച്ച് ഇങ്ങനെ നേരം വിളിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത് അത്രയും തിക്ത അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത് എൻ്റെ ഓർമ്മ വെച്ച കാലം തുടങ്ങി ഇവിടെ സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഫറൂഖ് കോളേജ് തെങ്ങിറാൻ വരലും ഞങ്ങൾ തെങ്ങിൻ്റെ തറത്തിൽ പോയി നിൽക്കും അവർ തേങ്ങീടും മേത്ത് വീഴും ഒരുപാട് യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങുന്നത് ഈ ഭൂമി വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ വീട് വെക്കണമെങ്കിൽ ഞങ്ങളും കൊണ്ട് സൊസൈറ്റിയിലെ ആധാരം പറയും വെക്കും സഹോദരിമാരെ കല്യാണം കഴിക്കണമെങ്കിൽ ഈ കൊണ്ടുപോയി വെക്കും കടലിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഞങ്ങളതുകൊണ്ട് ഇടിപ്പിക്കും വീണ്ടും ഞങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യം വരാൻ നേരത്ത് ഈ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വീണ്ടും സൊസൈറ്റിനെ ആശ്രയിക്കും അങ്ങനെ പല രീതിയിൽ ഞങ്ങൾ ഈ ആധാരങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ആധാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി ഇരുപത്തി മൂന്നാം തീയതി വക്കപ്പിൻ്റെ സി ഒ അദ്ദേഹം ഒരു വക്കീൽ കൂടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങൊരു ഈ സാധനത്തിന് ഒരു കർലാസിൻ്റെ വില പോലും ഇല്ലാണ്ടാക്കിയിരിക്കുകയാണ് അതിനുശേഷം ഇവിടെ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കൂടി പത്തയ്യായിരത്തോളം ആൾക്കാർ കൂടി ഞങ്ങളുടെ എം എൽ എ വന്നു ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് പോയി കിടന്ന് തിണ്ണനിറങ്ങി മുഖ്യമന്ത്രിയായിട്ട് കണ്ട് റവന്യൂ മന്ത്രിയായിട്ട് കണ്ട് ഏ വക്കപ്പിൻ്റെ മന്ത്രിയായിട്ട് കണ്ട് എം എൽ എ ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വേണ്ടി കരമടക്കാനായിട്ട് ഓർഡറിട്ട് ആ കരമടവും ഞങ്ങളറിയാണ്ട് ഈ ഡിസംബറിൽ വെക്കേഷൻ കോടതിയിൽ അത് സ്റ്റേ ചെയ്തു ഒരു മാസം സ്റ്റേ ആയിരുന്നു ഞങ്ങൾ ആ സ്റ്റേ നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ അത് ഇതിനെ വിക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് പറ്റിയില്ല അപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ സ്റ്റേ അങ്ങനെ കിടക്കണത് പെർമനൻ്റ് ആണ് അഞ്ച് കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നുണ്ട് ഈ കോടതിയിൽ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി അറിയാമല്ല ഹൈക്കോടതിയിലെ കേസും ഫീസും കാര്യങ്ങളൊക്കെ അറിയാമല്ല നല്ല വക്കീലമാരും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പത്ത് പൈസ ഞങ്ങളുടെ ഇല്ല എങ്കിലും ഞങ്ങൾ ആരാ മുറുക്കി കൊടുത്തിട്ട് വക്കീലന്മാർക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു അപ്പോൾ ഇങ്ങനെയാണ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതെന്താണ് സംഭവം എന്ന് അറിയണമല്ല ഇത് ശരിക്കും വക്കപ്പ ഇപ്പോഴാണ് ഞങ്ങൾക്ക് കേൾക്കാമെന്ന് ഞങ്ങളിതിൻ്റെ ഒരു അന്വേഷണം നടത്തി ഞങ്ങളൊരു മൂന്ന് പേര് ഞാൻ എൻ്റെ കൺവീനർ കോർഡിനേറ്റർ ബെന്നി ഞങ്ങൾ ആ മൂന്ന് പേരും കൂടെ ഉള്ളൊരു അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന വക്കപ്പിൻ്റെ തട്ടിപ്പാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യം ഫറൂഖ് കോളേജ് ഇനി സേ ടു അൻപതിൽ കൊടുത്ത ആധാരത്തിൻ്റെ കോപ്പിയാണിത് സേ ടു അൻപതിൽ ആധാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആധാരം കൊടുക്കുമ്പോൾ ഇവിടുത്തെ കുറേ മത്സ്യത്തൊഴിലാളികളിൽ കൂട്ടിയിട്ടാണ് പുള്ളി വക്കപ്പാട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്ന സമയത്ത് അവരാരും അറിയാണ്ട് പുള്ളി വക്കപ്പ് എന്നും പറഞ്ഞ് മൂന്നക്ഷരം ഇതിനകത്തുണ്ട് അതിന് ശേഷം ഇതിനകത്തന്നെ പറയുന്നത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം പുള്ളി സർവ്വവിധ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തിലാണ് ഈ ഭൂമി ഫറൂഖ് കോളേജിൻ്റെ ആവശ്യത്തിനും സർവ്വവിധ ക്രയവിക്രയത്തോടു കൂടിയാണ് ഫറൂഖ് കോളേജിന് ഭൂമി കൊടുത്തിരിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഈ ഭൂമി ഉപയോഗിക്കാം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും കാലത്ത് ഫറൂഖ് കോളേജ് ഇല്ലാണ്ട് വരികയാണെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഫറൂഖ് കോളേജ് ഇല്ലാണ്ട് വരികയും ഈ ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ എൻ്റെ അനന്തരാവകാശികളിലോട്ട് ഈ ഭൂമി തിരിച്ചു വരണം വേണ്ട ഏതെങ്കിലും കാലത്ത് ടി കോളേജ് നടത്തിപ്പില്ലാതെ വരികയും ഇതിൽപ്പെട്ട വസ്തുവകൾ ശേഷിക്കുകയും ചെയ്യുന്ന ആയാൽ പട്ടിക പട്ടിക വഹകൾ മടക്കിയെടുക്കുവാൻ എനിക്കും എൻ്റെ പിന്തുടർച്ചക്കാർക്കും അവകാശമുണ്ട് കണ്ടോ ഇത് തിരിച്ചെടുക്കാനുള്ള ഒരു ക്ലോസ് കൂടിയാണ് സേ ടൂ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിങ്ങനെയൊക്കെ പോവും ഞങ്ങൾ ഇത് സുപ്രീം കോടതി വക്കീലന്മാരായിട്ട് വരെ ഇരുന്നുള്ള ചർച്ചയിലാണ് ഞങ്ങൾ ഇത് ഞങ്ങൾ വയർ മുറുക്കി കൊടുക്കുന്നില്ല പത്ത് പൈസ രണ്ടായിട്ടുള്ള നടന്ന ഞങ്ങൾ പോകുന്നത് പോയി അപ്പോഴാണ് പറയുന്നത് ഇത് വക്കഭൂമി അല്ല അതിന് ശേഷം ഒരാൾക്കും ഈ ഇത് വക്കപ്പാക്കാൻ പറ്റാത്ത എഴുപത്തി അഞ്ചിൽ ഹൈക്കോടതി വിധിയുണ്ട് രണ്ട് ജഡ്ജിമാർ കൂടി വിധിച്ച വിധിച്ചതിൻ്റെ ജഡ്ജ്മെൻറ്റ് എഴുപത്തി അഞ്ചിലെ ജഡ്ജ്മെൻറ്റാണത് ഇത് അറുപത് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് പറവ കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്നുള്ള എൻ്റെ ജഡ്ജ്മെൻ്റ് ആണിത് ഈ ജഡ്ജ്മെൻറ്റിന് ഇതുവരെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല ഈ ജഡ്ജ്മെൻ്റ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിലനിൽക്കും ജീവിച്ചിരിക്കുന്ന ഇപ്പോഴും ഈ ജഡ്ജ്മെൻ്റ് ഈ ജഡ്ജ്മെൻറ്റ് ഉള്ളപ്പോഴാണ് ഇത് വക്കപ്പെന്നും പറഞ്ഞ് തട്ടിപ്പ് സംഘം ഇത് പിടിച്ചെടുത്തിരിക്കുന്നത് എന്തിനാണ് ഈ പിച്ച പാത്രത്തിൽ ഇവർ കൈയിട്ട് വരുന്നത് ഞങ്ങൾ ആരോടും ഒന്നിനും ഇപ്പോൾ വന്നില്ലല്ല ഞങ്ങൾ ഒരു മുതലാളിമാക്കാർക്ക് അറിയാൻ പോലും ഒന്നിനും മോല ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിക്ക് ഒരു അന്തസ്സുണ്ട് ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കടലിൽ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ഒരു കുടുംബം വേണം ഈ ഓലപ്പരയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കടലിൽ കിടന്ന് കഷ്ടപ്പെട്ട് എൻ്റെ പിന്നെ മക്കളെ കടലിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഒരു മത്സ്യത്തൊഴിലാളികളുടെ ആജീവൻ അവൻ്റെ ആയുസ് ഒരു വീടിൻ്റെ പണി തീർക്കാൻ പറ്റില്ല മിക്ക വീടുകൾ ഇങ്ങ് നോക്കി നോക്കുക മുക്കാൽ ഭാവമൊക്കെ ആയിട്ടുണ്ടാവും അതൊന്നും ലോണായിരിക്കുള്ളൂ പിന്നെ അവരുടെ മക്കൾ വലുതാകുമ്പോഴാണ് അതൊന്ന് തേച്ച് വൃത്തിയാക്കുന്നത് ആ വീടിൻ്റെ കോടാരിക്കല്ലേ ഇവർ കത്തി വെച്ചിരിക്കുന്നത് ഇത് മനസ്സാശിയുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ് ഇതെന്താണ് ഈ പറയുന്നത് വക്കപ്പാണെന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ആ ഭൂമി കണ്ടുകെട്ടാ ഇത് എപ്പോഴാണ് നടക്കുന്നത് ഏഹ് ഞങ്ങൾക്കൊരു നോട്ടീസ് പോലും തന്നില്ല ഇത് അന്വേഷ ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് അറിയണോ നോട്ടീസ് ഒന്നും കണ്ട വക്കപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക ഇത് എപ്പോഴും നടക്കും ഇത് കാട്ടു നിയമം ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിന് പറ്റും ഒരു മുതലേ അറിയാണ്ടാവടുത്തു ഞാൻ പറയുന്നത് വക്കപ്പിന് അറിയാൻ പറഞ്ഞാൽ പറ്റിപ്പോയി തിരിച്ച് വെക്കാൻ ഇവിടെ ഗവൺമെന്റ് ഇല്ലേ അവർ കൊണ്ട് തിരിച്ച് വെപ്പിക്കണ്ടേ അതല്ലേ ചെയ്യേണ്ടത് ഏ അതിനല്ലേ ഗവൺമെന്റ് ഉള്ളത് ഞങ്ങൾ ഈ ഒരു വിഷയം ഇപ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാർ ഈ ഒരു ഇതിൽ ഈ ഒരു വക്കഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മളതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം കണ്ടതാണ് ഇതിൽ പ്രതിപക്ഷം വളരെയധികം എതിർത്തു അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ളൊരു കടന്നുകയറ്റം എന്ന രീതിയിലേക്കാണ് ഈ ഒരു വക്കഫിൽ ഈ ഒരു അമൻമെൻ്റ് കൊണ്ടുവരുന്നതിനെ എതിർത്തത് ഈയൊരു സമയത്തിൽ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ എം പി ആണെങ്കിൽ കോൺഗ്രസിൻ്റെ എം പി ആണ് ഹൈബീഡൻ നിങ്ങളുടെ എം എൽ എ കമ്മ്യൂണിസ്റ്റിൻ്റെ ആണ് അപ്പോൾ ഈ ഒരു രീതി ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഈ ഇന്ത്യ മുന്നണി പോലും ഈയൊരു വിഷയത്തിൽ അതായത് ഒരു ഇവിടെ നിങ്ങൾ പാവപ്പെട്ട ഒരു ന്യൂനപക്ഷമുണ്ട് ആ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ നിങ്ങളുടെ ഇതാണ് ഒരു ദാക്ഷിണമില്ലാതെ കട്ടെടുത്തു എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ചതിച്ച് ഇതിനെങ്ങനെയാണ് ഇവർക്ക് ഇത്രമാത്രം എതിർക്കാൻ സാധിക്കുന്നത് അതെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് റോട്ട് ബാങ്കിങ്ങാണ് കാരണം ഇവിടെ ഞങ്ങൾ നിസ്സാര ആൾക്കാരില്ലേ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചല്ലേ എന്ത് കിട്ടാനാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒന്നും കിട്ടാനില്ല മൊത്ത ഏഴായിരം വോട്ട് അല്ലെങ്കിൽ എണ്ണായിരം വോട്ട് ഇവിടെ ഉണ്ടാവും ഇത്രയേലും കിട്ടുകയുള്ളൂ അപ്പം മറ്റുള്ള വ്യക്തിനെ സഹായിക്കാൻ വേണ്ടി വലിയ ഒരു തിന്മക്ക് കൂട്ടി വയ്ക്കുന്നു ആരായാലും ഞാൻ പേരിട്ടൊന്നും പറഞ്ഞില്ല പക്ഷെ അവർക്കെല്ലാം മനസ്സിലായു ഞങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയി ഇപ്പോൾ പ്രായത്തിൽ ഉണ്ട് തെറ്റ് തിരുത്തി കൊണ്ടിരിക്കുകയാണ് ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് ഈ പറഞ്ഞ ആൾക്കാർ പല സ്ഥലത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ ഞങ്ങളോട് സ്നേഹമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇനി എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ അവർ വീണ്ടും ഞങ്ങളോട് പറയുന്നുണ്ട് എങ്കിലും ഇന്ത്യ മുന്നണി എന്ന് പറയാൻ നേരത്തെ ആ മുന്നണിയുടെ ഭാഗമായിട്ട് അവരവിടെ സംസാരിച്ചു പക്ഷേ ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ കൂടി ഞങ്ങളുടെയും കൂടി ഒരു കാര്യം പറയാമായിരുന്നു ഇപ്പോൾ വരാൻ പോകുന്ന ബില്ല് ആ ആ വരുന്ന സംഭവം എല്ലാ ജനങ്ങൾക്കും അത് മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാന്സാകട്ടെ എല്ലാവർക്കും ബാധമാണ് നാളെ ഈ ഓടിച്ചെന്നിട്ട് അത് വക്കപ്പിൻ്റെയെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു ബില്ല് വരുന്നതിന് എല്ലാവരും സ്വാഗതം ചെയ്തത് അത് ഇന്ത്യ രാജ്യത്തെ ആവശ്യമാണ് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് ഇത് കൊള്ള കൊള്ളന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മാറണം ഇത് മാറണം സത്യത്തിൽ ഇപ്പോൾ ബി ജെ പി കൊണ്ടുവന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു അമൻമെൻറ്റ് അത് പാസ്സാവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് മാറും ഈ അറുന്നൂറ് കുടുംബങ്ങൾക്കും അതായത് ആ ഒരു ബിൽ പാസ്സാവണെങ്കിൽ മാറും ആ ബില്ലില് ഞങ്ങൾക്ക് അനുയോജ്യമായ നിയമനിർമ്മാണം നടന്നാൽ ഞങ്ങളുടെ പ്രശ്നം പകുതി മാറും കാരണം പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു തരേണ്ടി വരുമല്ലോ ഓക്കെ ഞങ്ങളോട് ചോദിക്കാണ്ട് ഞങ്ങൾക്കൊരു നോട്ടീസ് തരാണ്ട് ഈ ആൾക്കാർക്ക് ആൾക്കൊരു നോട്ടീസ് തരാണ്ട് ഭൂമി പിടിച്ചെടുത്താൽ അത് തിരിച്ചു തരേണ്ടി വരും പിന്നെ വക്കപ്പാണോ ഇല്ല എന്നുള്ളത് അത് ഗവൺമെൻറ് തീരുമാനിക്കും കലക്ടർ തീരുമാനിക്കും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അല്ലേ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് വിധേ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമികളാണ് ഉണ്ട് അല്ലേ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പത്തൊമ്പതിലാണ് പിന്നീട് ഈ ഒരു വഖഫ് എന്ന് പറയുന്ന ഒരു ഇതിൽ ഈ ഒരു കേസിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഈ ലാണ് വഖഫ് ഇത് എഴുതിയെടുക്കുന്നത് അന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞിട്ടേ ഇല്ല ഞങ്ങൾ ഇത് വളരെ രഹസ്യമായ ഒരു അജണ്ടയായിരുന്നു അത് രഹസ്യത്തെ കൂടി എല്ലാം ചെയ്ത് എന്നാലും ഇത് പരസ്യപ്പെടുത്തണമല്ല ഉച്ചി തഹസിൽദാർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി പതിമൂന്നാം തീയതി സിഇഒ കൊടുത്ത നോട്ടീസാണ് ഞങ്ങൾ അറിയുന്നത് അറിയുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അവർ അവർ ആസ്ഥയിലോട്ട് എഴുതിയെടുത്തു ഈ വക്കപ്പല്ലാത്ത ഭൂമി എഴുപത്തിയഞ്ചിലെ ജഡ്ജ്മെൻ്റ് ഒന്നും ഇവർ കണ്ടിട്ടില്ല അവരറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ അവർ ചെയ്യില്ല ചെയ്യില്ലായിരിക്കും അവരറിഞ്ഞിട്ടില്ല എനിക്ക് എന്ന് പറയുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം അങ്ങനെ തന്നെയാണ് അതായത് ആരോടും പറയണ്ട നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ആവാസവാദം ഉന്നയിക്കാം എന്നുള്ളത് ഇപ്പോൾ ആരും എവിടെ എന്ത് താമസിച്ചാലും എന്ത് കോടതി വിധി വന്നാൽ പോലും അതിനെതിരെ പ്രബലപ്പെടുക്കാത്ത രീതിയിലൊരു നിയമമാണ് നിർമ്മാണമാണ് ഇന്ത്യയിൽ നടത്തി വെച്ചിരിക്കുന്നത് അതാണ് അതാണിപ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് ആ ഒരു നിയമനിർമ്മാണം മാറണം മാറണം മാറിയേ പറ്റൂ ജാക്സൺ ജാക്സഞ്ചാണ്ടെ കുടുംബത്തോടൊപ്പമാണ് നമ്മളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചനും അപ്പച്ചൻ്റെ അപ്പനും അപ്പൂപ്പനൊക്കെ ആയിട്ട് ജനിച്ചു വളർന്ന ഒരു ഭൂമിയാണിത് ആ ഭൂമിയാണിപ്പോൾ കൈവിട്ട് പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ രണ്ട് വർഷത്തോട്ട് ക്യാൻസർ രോഗിയാണ് എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടവനം പൈസ ചികിത്സക്ക് ചിലവിന് വേണ്ടി വേണം ഒരു മാസം ഒരു പതിനായിരത്തിൽ താഴെ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം എനിക്ക് വേണം പക്ഷേ എന്നെക്കൊണ്ട് ഇപ്പം അതിന് യാതൊരു നിവർത്തിയില്ല രണ്ട് വർഷമായിട്ട് ജോലിക്കൊന്നും പോകണില്ല ഒരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് ഞാനും എൻ്റെ ഭാര്യയും ജീവിക്കുന്നത് ഞങ്ങൾക്ക് മക്കളുമില്ല ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ് ആയിരത്തി എണ്ണൂറുകൾ മുതൽ അപ്പന്മാരൊക്കെ ആയിട്ട് ഈ ഒരു ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് വളർന്ന ഇപ്പം ലിസ്സി ചേച്ചി ആണ് ഇപ്പം നമ്മുടെ ലിസി ആൻ്റണി അല്ലേ പേര് ആന്റണി ഇപ്പം എത്ര വയസ്സിൻ്റെ ചേച്ചി എനിക്ക് എഴുപത്തി ആറ് വയസ്സ് കഴിഞ്ഞ് മാർച്ച് എട്ടാം തീയതി വരുമ്പോൾ എഴുപത്തേഴ് വയസ്സിലേക്ക് കിടക്കുകയാണ് ഞങ്ങൾ അങ്ങ് അറ്റം പടിഞ്ഞാറ് വർഷം നാനൂറ്റി നാൽപ്പത്തി നാല് ഏക്കർ അന്ന് കോളേജ് അവകാശപ്പെടുന്ന ആ സ്ഥാനത്ത് ഞങ്ങൾ താമസിച്ചിരുന്നതാണ് അവിടെ നിന്ന് കടലെടുത്ത് എടുത്ത് എണ്ണൂറുകളിൽ താമസിച്ചിരുന്നു എണ്ണൂറുകളിൽ അന്നൊന്നും ഇല്ല ഇവിടെ ഇല്ല ഞങ്ങൾ കടൽ വെച്ച് ഭൂമി ഇങ്ങനെയൊക്കെ ഞങ്ങൾ ദാരിദ്ര്യമാണ് മുക്കൂരാണ് മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ തൊഴിലും ജീവിതവും എല്ലാം അപ്പോൾ കുറച്ച് മണ്ണ് കടൽ വെച്ച് കഴിയുമ്പോൾ അവിടെ മടലൊടിച്ചൂത്തി മട ചട്ടായിട്ട് വെച്ച് അവിടെ താമസിക്കും മക്കളും അങ്ങനെയായിട്ട് കാരണന്മാർ പൂർവികന്മാരായിട്ട് അങ്ങനെ താമസിച്ച് കടലിൽ കയറാത്ത സ്ഥലങ്ങൾ നോക്കി നോക്കി ഓരോരുത്തർ ഇങ്ങനെ താമസിച്ചുകൊണ്ട് അത്ര കാലഘട്ടത്തിൽ താമസിച്ചു കൊണ്ടിരുന്ന

വീണ്ടും യാതൊരു ഞങ്ങൾക്ക് യാതൊരു ബന്ധവും അറിവില്ലാത്തതാണ് ഈ വക്പൂ വക്കപ്പുകൾ അവരൊരു കൊള്ളക്കാല പോലെ കടന്നു വന്നുകൊണ്ട് ഞങ്ങളെ കൊള്ളടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇന്നും മൂന്ന് നേരം ആഹാരം കഴിക്കാൻ പറ്റാത്തവരാണ് ഞങ്ങൾ ആ സമയത്ത് സാമ്പത്തികമായി യാതൊരു നിർവൃതിയില്ലാത്ത ഞങ്ങളാണ് ഇങ്ങനെ കൊള്ളടിക്കാൻ ഞങ്ങൾ മരിച്ചു വീണാലും സമ്മതിക്കില്ല ഞങ്ങൾ മരിച്ചു വീണാലും ഈ കൊള്ളക്കാരിക്ക് ഏത് ഗവൺമെന്റ് കൂട്ട് നിൽക്കണം അവരോട് അങ്ങനെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഈ പാവപ്പെട്ട ജനതയുടെ മേൽ ഒരു ഇടിത്തീ പോലെയാണ് ഇന്ന് വഖഫ് വന്നു നിൽക്കുന്നത് തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളായിക്കോട്ടെ ചികിത്സാ കാര്യങ്ങളായിക്കോട്ടെ വിവാഹമായിക്കോട്ടെ ഇതൊന്നും ഇനി ഈ ഈയൊരു അറുന്നൂറോളം കുടുംബങ്ങൾക്ക് സാധ്യമാകാത്ത അവസ്ഥയിൽ നരകയാതന അനുഭവിക്കുകയാണ് ഈ പാവപ്പെട്ട കുടുംബങ്ങൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതെന്തൊരു നിയമമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ നമ്മുടെ ഈ ഭാരതത്തിൽ നടക്കുന്നത് കൊടികുത്തിയ മുസ്ലിം രാഷ്ട്രങ്ങളിലൊന്നും ഇല്ലാത്ത ഈ ഒരു വഖഫ് നിയമം എങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ വന്നുകൂടി ഇന്ന് മുനമ്പം തീരപ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങളാണ് ഈ ദുരിതത്തിന് ഇരയായതെങ്കിൽ നാളെ കേരളം മുഴുവൻ ഭാരതം മുഴുവൻ ഈ വഖഫ് എന്ന ഈ മഹാദുരന്തത്തിന് ഇരയാകേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ ഭരണാധികാരികൾ ജനപ്രതിനിധികൾ കണ്ണു തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം